റബ്ബറിന്റെ വിലയിടിവ് മൂലം കർഷകരും തൊഴിലാളികളും പരോക്ഷമായി റബ്ബർ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവരും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കേരള പൂർവിതരത്തിൽ റബ്ബർ ബന്ദ് നടത്താൻ ഇൻഫോം തീരുമാനിച്ചത് വാറ്റിനത്തിൽ സംസ്ഥാന സർക്കാർ പിരിക്കുന്ന അഞ്ചുശമാനം തുകയും റബ്ബർ തടി അന്യസംസ്ഥാനങ്ങളിൽ കൊണ്ടു വിൽക്കുന്നതിനുള്ള നിയന്ത്രണവും എടുത്തു കളയണമെന്നും ഇൻഫോം ആവശ്യപ്പെടുന്നു ഉത്പാദന ചെലവ് കൂടിയ സാഹചര്യത്തിൽ ചെലവിന് ആനുപാതികമായി ഒരു കിലോ ഷീറ്റിന് ഇരുന്നൂറ് രൂപ തറവിലയായി പ്രഖ്യാപിക്കണം റബ്ബർ കർഷകർ ദുരിതം അനുഭവിക്കുമ്പോഴും സഹായിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരവുമായി ഇൻഫാം രംഗത്തെത്തിയത് സാധാരണക്കാരെ കർഷകര് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം അതിലൂടെ ഈ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് സർക്കാരിൻ്റെ റബ്ബർ ബോർഡിൻ്റെയും അതിന് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനൊക്കെ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് റബ്ബർ കർഷകർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്ന യു സർക്കാർ റബ്ബർ കർഷകരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇൻഫാം ആരോപിക്കുന്നു കഴിഞ്ഞ യു സർക്കാരിൽ കേരളത്തിൽ നിന്നും എട്ട് മന്ത്രിമാരുണ്ടായിട്ടും റബ്ബർ മേഖലയെ ആരും സഹായിച്ചില്ല വ്യവസായികളെ സഹായിക്കുന്ന ഏജൻസിയായി റബ്ബർ ബോർഡ് മാറിയെന്നും ഇൻഫാം കുറ്റപ്പെടുത്തുന്നു റിപ്പോർട്ടർ ഇടുക്കി